യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടുന്ന് ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും വചനം മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവിടത്തെ കൂടാതെ ഉളവായതല്ല. വചനത്തിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന്റെ പേർ യോഹന്നാൻ എന്നായിരുന്നു. അദ്ദേഹം സാക്ഷ്യം വഹിക്കുവാൻ താൻ മുഖേന സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതിന് ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാൻ തന്നെ വന്നു. അദ്ദേഹം വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷിയായി മാത്രമാണ് അദ്ദേഹം വന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടുന്ന് ലോകത്തിലുണ്ടായിരുന്നു, ലോകം ഉളവായതിന് ഹേതു അവിടുന്ന് തന്നെ. എങ്കിലും ലോകം അവിടുത്തെ തിരിച്ചറിഞ്ഞില്ല, അവിടുന്ന് സ്വന്തമായതിലേക്ക് വന്നു, എന്നാൽ സ്വന്തക്കാർ അവിടുത്തെ സ്വീകരിച്ചില്ല. തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കൾ ആകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവർ വംശപരമ്പരയാലോ ജഡേച്ഛയാലോ മനുഷ്യഹിതത്താലോ ജനിച്ചവരല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് ജനിച്ചവരത്രേ. വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവിടുത്തെ തേജസ് പിതാവിന്റെ അടുക്കൽ നിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതന്റെ തേജസ് തന്നെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്ഘോഷിച്ചു: എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകയാൽ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഞാൻ പറഞ്ഞയാൾ ഇദ്ദേഹം തന്നെ. അവിടുത്തെ നിറവിൽ നിന്ന് നമുക്കേവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്തെന്നാൽ ന്യായപ്രമാണം മോശ മുഖേന നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖേന വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവിനോട് ചേർന്നിരിക്കുന്ന ദൈവമായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. താങ്കൾ ആരാകുന്നു എന്ന് യോഹന്നാനോട് ചോദിക്കാൻ യെരുശലേമിലെ യഹൂദർ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. ഒട്ടും മടിക്കാതെ അദ്ദേഹം ഏറ്റുപറഞ്ഞു: താങ്കൾ ആരാകുന്നു, ഏലിയാവോ? അവർ ചോദിച്ചു: അല്ല. അദ്ദേഹം പറഞ്ഞു: താങ്കൾ ആ പ്രവാചകനോ? അല്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഒടുവിലായി അവർ ഇങ്ങനെ ചോദിച്ചു: എങ്കിൽ താങ്കൾ ആരാണ്? ഞങ്ങളെ അയച്ചവരോട് പറയേണ്ടതിന് ഞങ്ങൾക്കൊരു മറുപടി തന്നാലും താങ്കളെക്കുറിച്ച് താങ്കൾ തന്നെ എന്തു പറയുന്നു? അതിന് യോഹന്നാൻ യെശയ്യ പ്രവാചകന്റെ വാക്കുകളിലൂടെ ഉത്തരം പറഞ്ഞു: കർത്താവിന് വേണ്ടി വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. അയക്കപ്പെട്ടിരുന്ന ചില പരീശന്മാർ: താങ്കൾ ക്രിസ്തുവോ ഏലിയാവോ ആ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് യോഹന്നാൻ: ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, അദ്ദേഹമാണ് എന്റെ പിന്നാലെ വരുന്നവൻ. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. ഇതെല്ലാം യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന യോർദാന്റെ മറുകരയിലുള്ള ബേഥാന്യയിൽ സംഭവിച്ചു. പിറ്റന്നാൾ യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപം ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകയാൽ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ഞാൻ തന്നെയും അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല, എന്നാൽ അദ്ദേഹം ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിനാണ് ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കാൻ വന്നത്. യോഹന്നാൻ ഇങ്ങനെ സാക്ഷ്യം തുടർന്നു: ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നതും അദ്ദേഹത്തിന്റെ മേൽ ആവസിക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോകുമായിരുന്നു, എന്നാൽ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവിറങ്ങി വന്ന് ആവസിക്കുന്നത് നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാനത് കാണുകയും അദ്ദേഹം ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പിറ്റേ ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി വീണ്ടും അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശു പോകുന്നത് കണ്ട് അദ്ദേഹം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ ശിഷ്യന്മാർ രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി, അങ്ങെവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വന്നു കാണുവിൻ, അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് അദ്ദേഹം പാർത്തിരുന്ന സ്ഥലം കാണുകയും അന്ന് അദ്ദേഹത്തോടുകൂടെ പാർക്കുകയും ചെയ്തു. അപ്പോൾ സമയം ഏകദേശം 10 മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരാൾ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അന്ത്രയാസ് ആദ്യം തന്നെ തന്റെ സഹോദരനായ ശിമോനെ ചെന്ന് കണ്ട്
ഞങ്ങൾ മശിഹായെ, അതായത് ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞു. അയാൾ ശിമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. യേശു അയാളെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. കേഫ എന്ന വാക്കിന് പത്രോസ് എന്നാണ് അർത്ഥം. പിറ്റേ ദിവസം യേശു ഗലീലയ്ക്ക് പോകുവാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഫിലിപ്പോസിനെ കണ്ട്, എന്നെ അനുഗമിക്കുക എന്ന് അയാളോട് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രിയാസിനെയും പത്രോസിനെയും പോലെ ബേത്ത്സയ്ദ പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അയാളോട് പറഞ്ഞു, മോശെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാർ അവരുടെ ലിഖിതങ്ങളിലും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് യോസെഫിന്റെ പുത്രനായ നസറത്തിലെ യേശു തന്നെ. നസറത്തോ? അവിടെ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേൽ ചോദിച്ചു. വന്നു കാണുക, ഫിലിപ്പോസ് മറുപടി പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് യേശു പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലി, ഇയാളിൽ യാതൊരു കാപട്യവുമില്ല. അവിടുന്ന് എന്നെ എങ്ങനെ അറിയും? നഥനയേൽ ചോദിച്ചു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. റബ്ബി, അങ്ങ് ദൈവപുത്രം, അങ്ങാണ് ഇസ്രായേലിന്റെ രാജാവ്. നഥനയേൽ പ്രസ്താവിച്ചു. അതിന് യേശു, ഞാൻ നിന്നെ അത്തിമരത്തിന്റെ കീഴിലിരിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു, അതിലും വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് ഉത്തരം പറഞ്ഞു. അവിടുന്ന് തുറന്നു പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും നിങ്ങൾ കാണും.